വിവരമില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗപ്പെടുത്താറുള്ളത്. നമ്മുടെ കൊട്ടപ്പുറം സംവാദത്തിലൊക്കെ പിന്നെ കാന്തപുരം ഓതിയായത്ത് അങ്ങനെ ദുർവ്യാഖ്യാനിച്ച പോലെ അവർ ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവന്നത് കൊണ്ടുവരാൻ നിലയിൽ നമുക്കൊരു ഒരു അത്ഭുതമല്ല. പിന്നെ അതൊരു പറഞ്ഞ ഒരു വേറൊരു ഇതാണ്, നമ്മളൊക്കെ സമ്മേളനം കഴിക്കാറുണ്ട്, മുജാഹിദികളൊക്കെ സമ്മേളനം കഴിക്കാറുണ്ട്. അതുപോലെ പിന്നെ മൗലൂദിനെ കാണാമല്ലോ, കാരണം മൗലൂദ് പിന്നെ അതേപോലെ സമ്മേളനം കഴിക്കുന്ന പോലെ തന്നെ മൗലൂദ് കഴിക്കണതിന് ഇപ്പം തകരാറ് എന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അല്ലെ, നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മൗലൂദ് ഇല്ല, അതുകൊണ്ട് പാടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ അവര് പറയാറുള്ളത് എന്താ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്തതൊക്കെ തെറ്റാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സമ്മേളനം ഉണ്ടായിട്ടില്ലല്ലോ, നിങ്ങൾ എങ്ങനെയാണ് സമ്മേളനം നടത്തുന്നത് എന്നാണ് ചോദിക്കാറുള്ളത് ഒരു ചോദ്യം. അതുപോലെ പ്രവാചകന്റെ കാലത്ത് ഖുർആൻ ക്രോഡീകരണം നടന്നിട്ടില്ലല്ലോ, ഇപ്പൊ ഖുർആൻ ക്രോഡീകരിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രവാചകന്റെ കാലത്ത് ഇല്ലാത്തത് തെറ്റാണെങ്കിൽ ഖുർആന്റെ ക്രോഡീകരണവും തെറ്റാവൂലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്ന എന്താണെന്നോ, നേരത്തെ ചോദ്യത്തിനുള്ള ആൻസർ. നേരത്തെ ചോദിച്ച ചോദ്യം എന്താ വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആടിനെ അറുത്ത് മൗലൂദ് ഓതി, സിദ്ദീഖുൽ അക്ബർ മൗലൂദ് ഓതി, അലി റള്ളാഹു അൻഹു മൗലൂദ് ഓതി, എല്ലാവരും മൗലൂദ് ഓതി എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാർ തന്നെയാണ് ചോദിക്കാറുള്ളത്. റസൂലുള്ള മൗലൂദ് ഓതിയിട്ടില്ലെങ്കിലും സഹാബത്ത് ഓതിയിട്ടില്ലെങ്കിലും അവരാരും സമ്മേളനം നടത്തിയിട്ടില്ലല്ലോ, നമ്മൾ സമ്മേളനം നടത്തുന്നല്ലോ എന്ന ചോദ്യത്തിന്റെ വ്യക്തമായ ഒരു സന്ദേശമാണ് നബി സഹാബത്ത് ചെയ്തിട്ടില്ല എന്നുള്ള ചോദ്യകർത്താക്കൾ തന്നെ അംഗീകരിക്കുന്നു. ഇനി രണ്ടാമത്, പ്രവാചകന്റെ കാലത്ത് സമ്മേളനമല്ല, അതുകൊണ്ട് നമ്മളിപ്പോ സമ്മേളനം നടത്തുന്നത് വിദഗ്ധാണ് എന്ന് പറയുന്നത് തനി അസംബന്ധമാണ്. പ്രവാചകന്റെ ചരിത്രം പഠിക്കാത്ത വിവരക്കേടിന്റെ ആളുകൾക്ക് അങ്ങനെ പറയാൻ കഴിയും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാവത്തിന്റെ ഒന്നാം ദിവസം തന്നെ സമ്മേളനമാണ് നടന്നത്. മക്കയിൽ നമ്മൾ ഹറമിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ലേ അബി ഖുബൈസ് മല? ആ അബി ഖുബൈസ് മലയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുശ്രിക്കുകളെ വിളിക്കുകയാണ് ജമാഅന്നാസാന്നാ പറഞ്ഞത്. എല്ലാ ചരിത്രകാരന്മാരും പറയുന്നത് ആധികാരികമായ ചരിത്ര രേഖകളിലൊക്കെ കാണാൻ കഴിയും, ജമാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മേളിപ്പിച്ചു എന്നാണ്. അറബിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നാനിക്കാരനല്ലാത്തതുകൊണ്ട് അറബി പറഞ്ഞു, അക്കാലത്തുള്ള ആളുകളും അറബികളായതുകൊണ്ട്. അപ്പൊ അറബിയിൽ സമ്മേളനം എന്നുള്ളതിന് പറയാ സമ്മേളിപ്പിക്കുക എന്നുള്ളതിന് ജമാഅ എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മേളിപ്പിച്ചു, സമ്മേളനം നടത്തി തന്നെയാണ് അതിലുള്ളത്. ഇനി പിന്നെന്താ, ഖുർആന്റെ ക്രോഡീകരണം നടന്നിട്ടില്ലല്ലോ എന്നാണ്. എന്നാ ഖുർആൻ ക്രോഡീകരണവും നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഈ വിഷയത്തെ കുറിച്ച് ഖുർആൻ ക്രോഡീകരണം നടന്നില്ല, പിന്നെ എങ്ങനെയാണ്? ഇപ്പോ പിൻകാലത്ത് ഉണ്ടായ ക്രോഡീകരണമാണ്, അപ്പൊ അതുകൊണ്ട് അതുപോലെ തന്നെ മൗലൂദും സുന്നത്താണെന്നൊക്കെ പറയുന്നു എങ്കിൽ നബിന്റെ കാലത്ത് ഖുർആൻ എഴുതി വെക്കുമായിരുന്നു, കൃത്യമായി രേഖപ്പെടുത്തി വെക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഴുത്തുകാരിൽ പെട്ട ഒരാളാണ് നബിന്റെ കാത്തിബി എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് സെയ്ദ് ഇബ്നു സാബിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ എന്താ, സെയ്ദ് ഇബ്നു സാബിത്തിന്റെ എഴുത്തിന്റെ പണി എന്താ? ഖുർആൻ എഴുതി വെച്ചിട്ടില്ല, ഖുർആൻ ക്രോഡീകരിച്ചിട്ടില്ല, എങ്കിൽ പിന്നെ സെയ്ദ് ഇബ്നു സാബിത്ത് എന്താ എഴുതിയത്? പിഞ്ഞാണ് എഴുത്താണോ? നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ അങ്ങനെയല്ല. അപ്പൊ പിന്നെ എന്താ എഴുതിയിരുന്നത്? ഖുർആൻ എഴുതി വെക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അത് തോലിലും അതുപോലെയുള്ള വസ്തുക്കളിലും കല്ലിലും ഒക്കെ എഴുതി സൂക്ഷിക്കുകയാണ് അവർ ചെയ്തിരുന്നത്, അന്ന് ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട്. ഏതായിരുന്നാലും ഈ വിഷയത്തെ കുറിച്ച് മുഹദ്ദിത്തുകളായ പണ്ഡിതന്മാർ ചർച്ച നടത്തിയപ്പോൾ അവർ പറഞ്ഞതാരോ, ഹാഫിദുദ്ദുനിയ അദ്ദേഹത്തിന്റെ ഫതുൽ ബാരി പറയുന്നത്, കാനിൽ ഖുർആൻ മക്തൂബം ഫിൽ മുസ്ഹഫി, ഖുർആൻ മുസ്ഹഫിൽ എഴുതപ്പെട്ടതായിരുന്നു, ലാക്കി മുഫറഖതൻ ഫജമഅഹ അബൂബക്കറിൽ, എങ്കിലും അത് ഛിന്ന ഭിന്നമായി കിടക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാല് നമ്മളൊരു പുസ്തകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ആ പുസ്തകം ഒരു നൂല് കോർത്തിട്ടില്ല. ഒരാളുടെ ഫയലുകൾ, ഒരുപാട് ഫയലുകൾ ഉണ്ട്, ഒക്കെ ഫയലുകളായി ഇങ്ങനെ കിടക്കുകയാണ്, അതൊരു നൂലിൽ കോർത്തിട്ടില്ല എന്ന് മാത്രം. എന്നിട്ട് പറയാം, ഫജമഅ അബൂബക്കർ ഫീ മക്കാനി ബാരി, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ഖുർആൻ ലം യഅ്മുർ അബൂബക്കറിൻ ഇല്ലാ ബിൽ കിതാബി മാ കാന മക്തൂബൻ എന്നാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്തിട്ടില്ല, എന്തേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ, എഴുതി വെച്ചത് ഒന്നുകൂടെ എഴുതി പറഞ്ഞു, അതുപോലെ അത് ഒരുമിച്ച് കൂട്ടി വെക്കാനും പറഞ്ഞു. അപ്പൊ പേപ്പറുകൾ ഒരുമിച്ച് കൂട്ടി വെക്കുക എന്നുള്ളിടത്ത് പ്രത്യേകിച്ച് ഒരു പരിപാടിയും അവിടെ ഇല്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ ഒരു, ഇനിയിപ്പോ ഇവര് പറയുന്നത് പോലെ നബിന്റെ കാലത്ത് ഇല്ലാത്തൊരു പരിപാടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കി എങ്കിൽ നമ്മൾ എന്താ സഹാബത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്? അവർ മുജ്തഹിദുകളാണ്,
സഹാബത്തിന്റെ ഇജ്മാ ഇസ്ലാമിന്റെ പ്രമാണമാണ്. ഇസ്ലാമിന്റെ മൂന്നാം പ്രമാണമാണ് ഇജ്മാ. ഒരു കാലത്ത് ആധികാരികമായ പണ്ഡിതന്മാർ ഒരു വിഷയത്തിൽ ഭിന്നതയില്ലാതെ ഒരേ അഭിപ്രായത്തിലെത്തുക. ഖുർആൻ ക്രോഡീകരിക്കുന്ന സമയത്ത് ചില ആളുകൾ പറ്റുമോ പറ്റൂല എന്ന് ചോദിച്ചിരുന്നെങ്കിലും അവസാനം അവരെല്ലാവരും ഒരേ അഭിപ്രായത്തിലെത്തി ക്രോഡീകരിക്കണം. അങ്ങനെ സഹാബാക്കളുടെ ഇജ്മാ ഇസ്ലാമിന്റെ പ്രമാണമാണ്. ആ പ്രമാണം നമുക്ക് സ്വീകാര്യവുമാണ്. എങ്കിൽ മൗലിദ് ആഘോഷത്തിന് ഏത് പണ്ഡിതന്മാരുടെ ഇജ്മാഇന്റെ ആധികാരികതയാണ് ഇതിനുള്ളത്? ഒരു പണ്ഡിതന്മാരുടെയും ഒരു കാലത്തും ഒരു ഇജ്മാ മൗലിദിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഖുർആന്റെ ക്രോഡീകരണത്തിന് ഒന്ന്, ഖുർആൻ എഴുതി വെച്ചത് തന്നെയാണ്, എഴുതിയത് ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടുക മാത്രമേ സിദ്ദീഖുകളെ കുറിച്ച് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തത് സഹാബത്തിന്റെ ഇജ്മാ ആണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ സമ്മേളനവും ഇതുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളത് തനി അസംബന്ധമാണ്. വിവരക്കേട് ആളുകളെ പഠിപ്പിക്കുക എന്നല്ലാതെ ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.